എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ആറാമത്തെ ക്ലാസ്സാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന 10 ക്വസ്റ്റ്യൻസ്, ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നേരെ പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് എ സോഷ്യൽ സൈക്കോളജിസ്റ്റ്? ഈ പറയുന്നതിൽ ആരാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്നാണ് ചോദ്യം. ലീ വൈഗോട്സ്കി, ജെറോം ബ്രൂണർ, ജീൻ പിയാഷെ, ബി എഫ് സ്കിന്നർ. ഇതിൽ ഓപ്ഷൻ എ ആണ്, ലീ വൈഗോട്സ്കി ആണ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. വൈഗോട്സ്കി ഒരു സോവിയറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിളിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കേർട്ട് ലെവിൻ ആണ് ഫാദർ ഓഫ് മോഡേൺ സോഷ്യൽ സൈക്കോളജി എന്ന് മനസ്സിലാക്കി വയ്ക്കുക. കേർട്ട് ലെവിൻ ആണ് ഫാദർ ഓഫ് മോഡേൺ സോഷ്യൽ സൈക്കോളജിയുടെ പിതാവ്, ആധുനിക സോഷ്യൽ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേർട്ട് ലെവിൻ ആണ് എന്നോർത്ത് വെച്ചോളൂ. ഫസ്റ്റ് സോഷ്യൽ സൈക്കോളജിസ്റ്റും ആരാണ്? കേർട്ട് ലെവിൻ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫാദർ ഓഫ് സൈക്കോളജി ഇൻ ഇന്ത്യ. ആരാണ് ഫാദർ ഓഫ് സൈക്കോളജി ഇൻ ഇന്ത്യ? നരേന്ദ്രനാഥ് സെൻഗുപ്തയാണ് കേട്ടോ. നരേന്ദ്രനാഥ് സെൻ ഗുപ്ത. ഓക്കെ, ഫാദർ ഓഫ് സൈക്കോളജി ഇൻ ഇന്ത്യ. ഓക്കെ, ഓർത്ത് വെച്ചോളൂ, നരേന്ദ്രനാഥ് സെൻ ഗുപ്ത, ഫാദർ ഓഫ് സൈക്കോളജി ഇൻ ഇന്ത്യ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. NEP 2020, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, വാസ് സബ്മിറ്റഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ, TSR സുബ്രഹ്മണ്യൻ, ആചാര്യ രാമമൂർത്തി, DS കോത്താരി. ആരാണ്? ഓപ്ഷൻ എ ആണ്, ഡോക്ടർ കെ കസ്തൂരിരംഗൻ എന്ന് പറയുന്ന ആളുടെ ചെയർമാൻഷിപ്പിലാണ് NEP 2020 സബ്മിറ്റ് ചെയ്തത്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, മൂന്നാമത്തത്. The language policy, 3-language formula, was first formulated in the year 1986, 1968, 1989, 1999. ഏതാണ് ലാംഗ്വേജ്? 3-language formula എവിടെയുള്ളതാണ്? കോത്താരി കമ്മീഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. കോത്താരി കമ്മീഷനാണ് ഫസ്റ്റ് ടൈം അത് കൊണ്ടുവന്നിട്ടുള്ളത്. കോത്താരി കമ്മീഷൻ ഏതാ ഇയർ അത് പഠിച്ചു വയ്ക്കാം. കോത്താരി കമ്മീഷൻ്റെ ഇയർ ചോദിക്കാം, 1968 കോത്താരി കമ്മീഷൻ 3-language ഫോമുല കൊണ്ടുവന്നത്. 3-language ഫോമുല എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ ഒരു റീജിയണൽ ലാംഗ്വേജ്. അതാണ് 3-language ഫോമുല എന്ന് പറയുന്നത്. ഇത് 1968 കോത്താരി കമ്മീഷനാണ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 1968. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മീരാംബിക, ദ സ്കൂൾ ബേസ്ഡ് ഓൺ ദ ഐഡിയാസ് ഓഫ് ഫ്രീ പ്രോഗ്രസ് എഡ്യൂക്കേഷൻ വാസ് അഡ്വക്കേറ്റഡ് ബൈ. ഒരു പുതിയ ഒരു സിസ്റ്റം, പുതിയതല്ല, കുറച്ച് കാലം മുമ്പ് വന്നിട്ടുള്ളതാണ്. മീരാംബിക സ്കൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, അതായത് റിസർച്ച് സെൻറ്റർ ഫോർ ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്, മീൻസ് ഒരു സ്കൂൾ സിസ്റ്റമാണ് ഇത്. ഇത് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത് അരബിന്ദോ ആണ് കേട്ടോ. സർ അരബിന്ദോ ആൻഡ് ഹിസ് മദർ എന്നാണ് പറയുക. സർ അരബിന്ദോ ആണ് ഇത് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഈച്ച് വൺ ഇസ് കമ്മിങ് ടു ദ ലൈഫ് വിത്ത് ആൻ എവല്യൂഷണറി പേർപ്പസ് ആൻഡ് എ റെസ്പോണ്ടിങ് പൊട്ടൻഷ്യാലിറ്റി. എഡ്യൂക്കേഷൻ മീൻസ് ഡ്രോയിങ് ഔട്ട് ദിസ് പൊട്ടൻഷ്യാലിറ്റി എന്നുള്ളതാണ് ഇവരുടെ മോട്ടോ. അതായത് എല്ലാവരും പുറത്തേക്ക് വരുന്നത്, ജനിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഒരു പെർട്ടിക്കുലർ കാര്യം, എവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യാലിറ്റീസും കൊണ്ടാണ്. അപ്പോൾ ആ പൊട്ടൻഷ്യാലിറ്റീസ് പുറത്തെടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്കൂൾസാണ് മീരാംബിക സെൻറ്റർ ഫോർ ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത്. അത് ഡൽഹിയിലാണുള്ളത് ആൻഡ് ഇറ്റ് ഇസ് അഡ്വക്കേറ്റഡ് ബൈ അരബിന്ദു. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡഡ് ടു ദ സ്റ്റുഡൻസ് ബിഫോർ ഹാവ് അണ്ടർടേക്കൻ ദ പ്രൊഫഷൻ ടീച്ചിങ് ഇസ് ടീച്ചേഴ്സ് ആവുന്നതിന് മുമ്പ് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അതിനെ നമ്മൾ എന്ത് പറയും എന്നാണ് ചോദ്യം. പ്രൊഫഷണൽ ട്രെയിനിങ്, പ്രീ സർവീസ് ട്രെയിനിങ്, ഇൻ സർവീസ് ട്രെയിനിങ്, ക്ലസ്റ്റർ ട്രെയിനിങ്. ഏതാണ്?
പ്രീ സർവീസ് ട്രെയിനിങ് ആണ് അല്ലേ. ടീച്ചേഴ്സ് ആവുന്നതിന് മുമ്പ് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെ നമ്മൾ പ്രീ സർവീസ് ട്രെയിനിങ് എന്നാണ് പറയുക. ഓപ്ഷൻ ബി ആണ് അഞ്ചാം ദിവസം ആൻസർ. ആറാം ദിവസം നോക്കിക്കോളൂ. വിച്ച് എമംഗ് ദ ഗിവൺ ആസ്പെക്ട് ഈസ് നോട്ട് എ കോമ്പോണൻ്റ് ഓഫ് ടീച്ചിങ് സ്കിൽസ്. ടീച്ചിങ് സ്കില്ലിൻ്റെ കോമ്പോണൻ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. സ്കിൽ ഇൻ സ്റ്റിമുലസ് വേരിയേഷൻ, സ്കിൽ ഇൻ റെയിൻഫോഴ്സ്മെൻറ്റ്, സ്കിൽ ഇൻ പ്രോംപ്റ്റിംഗ്, സ്കിൽ ഇൻ ഡിക്റ്റേറ്റിംഗ് നോട്ട്സ്. ഒബ്വിയസ് ആണ്, നമുക്കറിയാം നോട്ട് എ കോമ്പോണൻ്റ് ഓഫ് ടീച്ചിങ് സ്കിൽസ് എന്ന് പറയുന്ന സ്കിൽസ് ഇൻ ഡിക്റ്റേറ്റിംഗ് നോട്ട്സ് ആണ്. നോട്ട്സ് വായിച്ചു കൊടുക്കാനുള്ള സ്കില്ല് ടീച്ചിങ് സ്കില്ലായിട്ട് നമ്മൾ കണക്കാക്കാറില്ല അല്ലേ. ആറാം ദിവസത്തിന് ഏഴാം ദിവസം നോക്കിക്കോളൂ. ദ ഇൻസ്ട്രക്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് ടീച്ചിങ്, ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസസ്, കൊളാബറേറ്റീവ് ലേണിംഗ് ടു ഇൻക്രീസ് സ്റ്റുഡൻസ് എൻഗേജ്മെൻറ്റ് ആൻഡ് തിങ്കിങ് സ്കിൽസ്. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഫെസിലിറ്റേറ്റഡ് ഇൻസ്ട്രക്ഷൻ, സൂപ്പർവൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, ടൈലേർഡ് ഇൻസ്ട്രക്ഷൻ, സിറ്റുവേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് കോൾഡ് ഫെസിലിറ്റേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇതിനെന്താണ് നമ്മൾ പറയുന്നത്? ഫെസിലിറ്റേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് ടീച്ചിങ്, ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്. ഇത് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആർ എൻഗേജ്ഡ് ടു ടേക്ക് മോർ കൺട്രോൾ ഓവർ ദെയർ ലേണിംഗ്. അവരുടെ പഠനത്തിൻ്റെ മോർ കൂടുതൽ കൺട്രോൾ അവർക്ക് തന്നെ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മീൻസ് ഒരു സ്റ്റൈൽ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഫെസിലിറ്റേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എട്ടാമത് ക്വസ്റ്റ്യൻ നോക്കുക. എ ടൂൾ യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ ലെസൺ ടോപ്പിക് വിച്ച് ഇല്ലസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്റ്റുഡൻസ് ഓൾറെഡി നോ ആൻഡ് ദ അബൌട്ട് ദ ന്യൂ ഇൻഫർമേഷൻ ഇൻ എ വേ ദാറ്റ് ഹെൽപ്സ് ദം ഇൻ അണ്ടർസ്റ്റാൻഡിങ് റിട്ടെയിനിങ് ആൻഡ് റിമെമ്പറിങ് ഇറ്റ് ഈസ് കോൾഡ്. എന്താണ് ഡെഫിനിഷൻ ആണ് അല്ലേ. അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു മോഡലിൻ്റെ കാര്യമാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. ഡേവിഡ് ഓസ്ബൽ ആണ് ഈ ഒരു മോഡൽ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താണ് നമ്മൾ സംഭവിക്കുന്നത്, എന്താണ് ഈ ഒരു മോഡൽ ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം ഇത് നോളജൊക്കെ വെൽ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ മൈൻഡ് വർക്ക്സ് ടു ഓർഗനൈസ് ദ ന്യൂ ഇൻഫർമേഷൻ. അത് നമ്മുടെ മനസ്സ് ഇത് പുതിയ ഇൻഫർമേഷൻസ് എന്താണ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രോസസ്സ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന, അതായത് പഴയ ഇൻഫർമേഷൻസും പുതിയ ഇൻഫർമേഷൻസും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്ന അങ്ങനെ ഒരു സംഭവം, ആ ഒരു മെത്തേഡാണ് ഇവിടെ ടീച്ചർ അപ്ലൈ ദീസ് ഐഡിയാസ് ടു കരിക്കുലം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് പറയുന്നത്. കൊമേഴ്സുകാർക്കൊക്കെ നന്നായിട്ട് അറിയുണ്ടാവും അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, കൊമേഴ്സിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് തോന്നുന്നു അല്ലേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ ചൈൽഡ്സ് എബിലിറ്റി ടു നോ ദാറ്റ് ഒബ്ജെക്ട്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ ദോ ദേ ആർ നോ ലോങ്ങർ സീൻ ഓർ ഹിയർഡ്. അതായത് കുട്ടികൾക്ക് ഒബ്ജക്റ്റുകൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ, അവരത് കാണുന്നില്ലെങ്കിലും അവരത് കേൾക്കുന്നില്ലെങ്കിലും ആ ഒബ്ജക്റ്റുകൾ അവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള എബിലിറ്റി, ആ എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, എറർ ഓഫ് കോൺസെൻട്രേഷൻ, ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്, ക്ലാസ് ഇൻക്ലൂസീവ്നെസ്, ഒബ്ജക്റ്റ് പെർമനൻസ്. എന്താണ് അതിനെ പറയുന്നത്? ഒബ്ജക്റ്റ് പെർമനൻസ് എന്നാണ് നമ്മളതിനെ പറയുന്നത് അല്ലേ. ശരിക്കും ഇത് എന്താണ് പറയുന്നത്, ഒരു കുട്ടി ഒബ്ജക്റ്റ് കാണാതെ തന്നെ അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക, അത് കാണാതെയും കേൾക്കാതെയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് കോൺക്രീറ്റ് കാര്യങ്ങളിൽ നിന്നും അബ്സ്ട്രാക്റ്റിലേക്ക് കുട്ടികൾ മാറുന്ന ആ ഒരു രീതി അല്ലേ. നമ്മൾ പിയാഷയുടെ കേസിൽ പറയുകയാണെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജിൽ നിന്നും കുട്ടി കുറച്ചും കൂടെ അബ്സ്ട്രാക്റ്റായിട്ട് മാറുന്ന ആ ഒരു രീതിയാണ്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇവിടെ, ആ എബിലിറ്റിനെയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വെൻ എ മോഡിഫയബിൾ കണക്ഷൻ ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ എ സ്റ്റിമുലസ് ആൻഡ് എൻ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് and when it is followed by the set of satisfying responses that bond gets strengthened. Identify the law. ee law edana ennaanu chodyam. law of exercise, law of similarity, law of effect, law of readiness. edana it is called law of effect alle. endana ivda uddeshikkunna law of effect kondu nammal kodukkunna stimulus ne anusarichu namaku kittuna response അത് പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സാറ്റിസ്ഫൈങ് റെസ്പോൺസസ് നമ്മൾ കിട്ടുകയാണെങ്കിൽ അതിനകത്തുള്ളൊരു ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസിന് ഒരു ബോണ്ട് വളരെ സ്ട്രെങ്തൻ ആവും അല്ലേ. ആ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു, ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടി, പിന്നീട് നമുക്ക് ആ കാര്യം ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും അല്ലേ. കുട്ടി ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു കുട്ടി സ്ഥിരമായിട്ടും വെറുതെ ഇരിക്കുന്ന മിണ്ടാതിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു ദിവസം ആരും ആൻസർ പറയാതെയായപ്പോൾ അയാൾ ആൻസർ പറഞ്ഞു. അയാൾ ആൻസർ പറഞ്ഞപ്പോൾ അയാളെ പറ്റി ടീച്ചർ ഒരു നല്ല കമൻറ്റ് പറഞ്ഞു. നല്ല കമൻറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു റെസ്പോൺസ്, അവിടെ ഒരു സ്റ്റിമുലസ് കിട്ടി, അതിന് റെസ്പോൺസ് കൊടുത്തു, പിന്നെയും അയാൾക്ക് എന്തുണ്ടാവും, ആ ഒരു
പ്രോസസ്സ്. പിന്നെയും അടുത്ത ദിവസവും ക്ലാസ്സിൽ വന്നിട്ട് ഇനി ആൻസർ പറയാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. വീണ്ടും 10 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.